ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക അമേരിക്കൻ സന്ദർശനത്തിനിടയിലെ സുപ്രധാന നാഴികക്കല്ലായി അറിയപ്പെടുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി ധാരണാപത്രം ഒപ്പുവച്ചതായി ജി എയ്റോസ്പേസ് അറിയിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന ഘടകമായി കരാറിനെ കണക്കാക്കപ്പെടുന്നു. കരാറിൽ ഇന്ത്യയിൽ ജി എയ്റോസ്പേസിന്റെ F414 എഞ്ചിനുകളുടെ സംയുക്ത ഉൽപ്പാദനം ഉൾപ്പെടുന്നു. ഇതിനാവശ്യമായ കയറ്റുമതി അംഗീകാരം ലഭിക്കുന്നതിന് ജി എയ്റോസ്പേസ് അമേരിക്കൻ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ തേജസ് MK2 പ്രോഗ്രാമിന് കരുത്തു പകരാൻ ഈ കരാറിന് കഴിയും. ഇന്ത്യയുമായും HALമായുമുള്ള ദീർഘകാല പങ്കാളിത്തത്തിലൂടെ സാധ്യമായ ചരിത്രപരമായ കരാറാണ് ഇത് എന്നും ഞങ്ങളുടെ ഉപഭോക്താക്കളെ അവരുടെ സൈനിക ഫ്ലീറ്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉയർന്ന നിലവാരമുള്ള എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട സാമ്പത്തിക സൈനിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുമെന്നും GE ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ H ലോറൻസ് കൽപ് ജൂനിയർ സൂചിപ്പിച്ചു. എഞ്ചിനുകൾ, ഏവിയോണിക്സുകൾ, സേവനങ്ങൾ, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, പ്രാദേശിക സോഴ്സിംഗ് എന്നിവയുൾപ്പെടെയുള്ള വ്യവസായത്തിൽ വിശാലമായ ഇടപഴകലുകളുമായി 4 പതിറ്റാണ്ടിലേറെയായി ജി എയ്റോസ്പേസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ സാധ്യമായ പുതിയ ജോലികൾക്ക് പുറമെ നിലവിൽ F414 എഞ്ചിനിലെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന നിരവധി അമേരിക്കൻ സൗകര്യങ്ങൾ ഇന്നത്തെ പ്രഖ്യാപനത്തിന്റെ ഫലമായി അധിക എഞ്ചിനുകൾ നിർമ്മിക്കും. 1986 F404 എഞ്ചിനുകളുള്ള ഇന്ത്യയുടെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിന്റെ വികസനത്തെ പിന്തുണയ്ക്കുന്നതിനായി എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുമായും HALമായും GE പ്രവർത്തിക്കാൻ തുടങ്ങി. തുടർന്ന് GE എയ്റോസ്പേസിന്റെ F404, F414 എന്നീ എഞ്ചിനുകൾ തേജസ് MK1, തേജസ് MK2 പ്രോഗ്രാമുകളുടെ വികസന ഉൽപ്പാദന പരിപാടികളുടെ ഭാഗമായിരുന്നു. മൊത്തത്തിൽ 75 F404 എഞ്ചിനുകൾ വിതരണം ചെയ്യുകയും 99 നിലവിൽ LC MK1A ഓർഡറിലുമുണ്ട്. അതോടൊപ്പം തേജസ് MK2വിനായി നടന്നുകൊണ്ടിരിക്കുന്ന വികസന പരിപാടിയുടെ ഭാഗമായി 8 F414 എഞ്ചിനുകൾ നിലവിൽ വിതരണം ചെയ്തിട്ടുമുണ്ട്. തേജസ് MK2 പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സിനായി 99 എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള ജി എയർഫോഴ്സിന്റെ നേരത്തെയുള്ള പ്രതിജ്ഞാബദ്ധതയെ ഈ പുതിയ കരാർ മുന്നോട്ട് കൊണ്ടുപോകും. നിലവിൽ തേജസ് MK1, തേജസ് MK1A വിമാനങ്ങൾക്ക് കരുത്തു പകരുന്ന F404 എഞ്ചിനും അതോടൊപ്പം F414 എഞ്ചിൻ ഉപയോഗിച്ചുള്ള AMC പ്രോഗ്രാമിന്റെ പ്രോട്ടോടൈപ്പ് വികസനം, ടെസ്റ്റിംഗ്, സർട്ടിഫിക്കേഷൻ എന്നിവയ്ക്കായി ജി എയ്റോസ്പേസും HALഉം സഹകരിച്ച് പ്രവർത്തിക്കും. കൂടാതെ AMC MK2 എഞ്ചിൻ പ്രോഗ്രാമിലും ജി എയ്റോസ്പേസ് ഇന്ത്യൻ സർക്കാരുമായി സഹകരിക്കുന്നത് തുടരുമെന്നും GE പുറത്തിറക്കിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു. AMC MK2വിനായി ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാനുമായോ റോൾസ് റോയ്സുമായോ സഹകരിച്ച് എഞ്ചിൻ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ഈ കരാറിലൂടെ AMC MK2വിനായുള്ള ഹൈത്രസ്റ്റ് എഞ്ചിൻ സഹകരണം കൂടി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. സാഫ്രാൻ, റോൾസ് റോയ്സ് എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജി എയ്റോസ്പേസിന്റെ എഞ്ചിനാണ് ഏറ്റവും മികച്ചത്. എങ്കിലും അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്തതിനാൽ AMC MK2 എഞ്ചിന് വേണ്ടി ഇന്ത്യ ജി എയ്റോസ്പേസുമായി സഹകരിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം. 5 ദശലക്ഷത്തിലധികം ഫ്ലൈറ്റ് മണിക്കൂറുകളും F414 എഞ്ചിൻ സജ്ജീകരിച്ച എയർക്രാഫ്റ്റുകളുമുള്ള 8 രാജ്യങ്ങളും പ്രവർത്തനത്തിലുള്ളതിനാൽ F414 എഞ്ചിന്റെ വിശ്വാസ്യത ലോകപ്രസിദ്ധമാണ്. ഇന്ന് വരെ ആഗോളതലത്തിൽ 1600ലധികം F414 എഞ്ചിനുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നതും ഈ എഞ്ചിന്റെ കഴിവ് ഉയർത്തിക്കാട്ടുന്നു. ജി എയ്റോസ്പേസിന്റെ ഇന്ത്യയിലെ സാന്നിധ്യത്തിൽ 2000ൽ ആരംഭിച്ച ബാംഗ്ലൂരിലെ അതിന്റെ ഗവേഷണ സാങ്കേതിക കേന്ദ്രമായ ജോൺ ഓഫ് വെൽച്ച് ടെക്നോളജി സെന്ററും 2015ൽ ആരംഭിച്ച പൂനെയിലെ മൾട്ടി മോഡൽ ഫാക്ടറിയും ഉൾപ്പെടുന്നു.